അസ്സലാമു അലൈക്കും. ഞാൻ സൈനുദ്ദീൻ ആരിഫ്. മൊഗ്രാൽ ന്യൂസിൻ്റെ 4 എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യമായി കഴിഞ്ഞ ആഴ്ചയിലെ ചില പ്രധാന വാർത്തകൾ. സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയായി, ഇനി അംഗപ്പുറപ്പാടിൻ്റെ നാളുകൾ. മൊഗ്രാലിലെ 5 വാർഡുകളിലെയും ചിത്രം തെളിഞ്ഞു. ഇനി കൂട്ടിക്കിഴിക്കലിൻ്റെയും വോട്ടഭ്യർത്ഥനയുടെയും ചൂടുള്ള ദിനങ്ങൾ. ഒരാഴ്ച നീണ്ട ഉദ്വേഗജനകമായ രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ 15 വാർഡിൽ ബി എൻ മുഹമ്മദ് അലി തന്നെ UDF സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഡമ്മി സ്ഥാനാർത്ഥിയായിരുന്ന സയ്യിദ് ഹാദി തങ്ങളും റിബൽ സ്ഥാനാർത്ഥി മുഹമ്മദും പത്രിക പിൻവലിച്ചതോടെ ബി എൻ മുഹമ്മദ് അലിയും EM ഇബ്രാഹിമും തമ്മിലാണ് മത്സരമെന്ന് വ്യക്തമായി. കൊപ്പളത്ത് LDF സ്ഥാനാർത്ഥിയായി റസിയയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതോടെ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങി. മറ്റു വാർഡുകളിൽ മാറ്റങ്ങളൊന്നുമില്ല. മൊഗ്രാൽ ഓൺലൈൻ്റെ പ്രേക്ഷകരോട് അമിത് ഷാ നിങ്ങൾക്ക് എന്താണ് പറയാൻ? മുഗാൽ ഓൺലൈൻ പ്രസിഡന്റോട് നമ്മളെ പഞ്ചായത്തിൽ സംബന്ധിച്ചിടത്തോളം ഇപ്രാവശ്യം മുഗാലിൻ്റെ 15 വാർഡിൽ ഞാൻ മത്സരിക്കാൻ വേണ്ടി എനിക്ക് പാർട്ടി ടിക്കറ്റ് തന്നിരിക്കുകയാണ്. നമ്മുടെ മുഗാലിനെ സംബന്ധിച്ചിടത്തോളം പല വികസന പ്രവർത്തനങ്ങളും ഇനിയും ബാക്കിയുണ്ട്. അത് പൂർത്തീകരിക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ കുമ്പള പഞ്ചായത്തിലെ UDFൻ്റെ എല്ലാ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്നും അതുപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ ഫോൺ ചെയ്തുകൊണ്ട് നമ്മുടെ പ്രവർത്തകരെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തകരെ ഉണർത്താൻ വേണ്ടി ഇന്നുകൂടി പ്രത്യേകിച്ച് അറിയിക്കുന്നു. വിജയപ്രതീക്ഷ ഉണ്ടോ? 100% തീർച്ചയായിട്ടും അമ്മാവിൻ്റെ അനുഗ്രഹത്താൽ വിജയിക്കുമെന്നാണ്. മുഗ്രാലിൻ്റെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമാണ് ശ്രീ CM മുഹമ്മദ്. CM മുഹമ്മദിനെ കുറിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒരു ആവറേജ് കുമ്പള പഞ്ചായത്തിലെ വോട്ടർമാർക്കറിയാവുന്ന പേരുകളിൽ ഒന്നാണ് ശ്രീ CM മുഹമ്മദ്. നാടിൻ്റെ റോഡ് വിപ്ലവകാരി എന്ന പേരിലാണ് CM മുഹമ്മദിനെ കൂടുതലും അറിയപ്പെടുന്നത്. അദ്ദേഹവുമായി ഒരു അഭിമുഖത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. മുഗ്രാൽ മിഷനിലേക്ക് ശ്രീ മുഹമ്മദിനെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ഈ പല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലും വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു പേരായിരുന്നു ശ്രീ CM മുഹമ്മദിൻ്റെ. ഇപ്രാവശ്യം താങ്കളുടെ സ്ഥാനാർത്ഥിത്വം ഏതാണ്ട് ജനങ്ങൾ ഉറപ്പാക്കി കഴിഞ്ഞിരുന്നു. താങ്കൾ എന്തുകൊണ്ട് ഇപ്രാവശ്യത്തിൽ നിന്നും വീണ്ടും വീണ്ടും ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നു? ഇലക്ഷൻ അടുത്തു വരുമ്പോൾ അധികാരത്തിന്റെ കടിപിടിയാണ് നാനാ ഭാഗത്തും കാണാൻ നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അത്ര കാര്യങ്ങളിൽ വലിയ ആഗ്രഹവും താല്പര്യമില്ല. എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള കിടമത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്? അവർക്ക് ഒരു ശക്തമായ തീരുമാനമെടുക്കാനോ തീരുമാനം നടപ്പിലാക്കാനുള്ള തന്നയടവും കഴിവും അവർക്ക് ഇല്ല. അതുകൊണ്ട് പിന്നെ വാർഡ് കമ്മിറ്റിയെ കുറിച്ചിട്ട് പറയേണ്ട ആവശ്യമില്ല. വാർഡ് കമ്മിറ്റി എന്ന് പറഞ്ഞത് എല്ലാം വളർത്തുന്നതെല്ലാം വിളിച്ച പാടാനല്ല. തീരുമാനിക്കുന്നവരെല്ലാം അവന് ആരോടും വ്യക്തിപരമായിട്ട് പ്രവർത്തകരോടുള്ള ദേഷ്യമുണ്ടെങ്കിൽ അവനോട് വൃത്തം പറഞ്ഞതിനോട് തന്നെ എതിർക്കും, വൃത്തം പറഞ്ഞതിനോട് തന്നെ എതിർക്കും. അത് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് തന്നെ. ഏതായാലും ഇലക്ഷൻ നടക്കുമ്പോൾ ആ പ്രശ്നമൊന്നും തീരും. അവസാനം ഇലക്ഷൻ നടക്കുന്ന സമയത്ത് പാർട്ടിന്റെ അണിചിഹ്നത്തിലേക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ പ്രശ്നവും മറച്ചു വെച്ചിട്ട് എല്ലാ രംഗത്ത് ഒരു മുസ്ലിം ലീഗിന്റെ ഉരുക്ക് കോട്ടയ മുഗ്രാലിൽ 5 വാർഡും ശക്തമായ വിജയം മുസ്ലിം ലീഗ് കൈവരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കഴിഞ്ഞ പഞ്ചായത്ത് വന്ന സമിതിയിൽ വളരെ നല്ല ഉത്തരം കാഴ്ചവെച്ച ഒരു വ്യക്തിയാണ് ശ്രീ BN മുഹമ്മദ്. എന്തുകൊണ്ട് അത്രയും നല്ലൊരു സ്ഥാനാർത്ഥി മുഹമ്മദിനെ നിങ്ങളുടെ വാർഡിൽ ലഭിച്ചിട്ടും എന്തുകൊണ്ട് വീണ്ടും അവിടെ മുഹമ്മദിക്കെതിരായി ഇത്രയും എതിർപ്പുകൾ വരുന്നു? പാർട്ടിപരമായിട്ടുള്ള പ്രശ്നം മാത്രമല്ലാതെ അമീർ ജനകീയനല്ല, ജനകീയ പശ്ചാത്തലമില്ല, സാമൂഹ്യ പശ്ചാത്തലം ഇല്ല എന്ന് ആരും പറയാറില്ല. മുസ്ലിം ലീഗിന് ശക്തമായ വേരോട്ടമുള്ള പരിപാടികളാണ് എന്തുകൊണ്ട് ജനതാദളിന് കൊടുത്തു എന്നതിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്കിടയിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. അത് ഏറ്റവും പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുമെന്ന് ഉണ്ടാകുന്നത് വിശ്വാസമാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന്റെ ഉരുക്കുകോട്ടയാണ് ഈ ബദ്രിയാ നഗർ ഉൾക്കൊള്ളുന്ന ഈ പരിപാടി. മുസ്ലിം ലീഗിന്റെ ഉരുക്കുകോട്ടയാണ്. ആടെ ഒരു വേറൊരു പാർട്ടി ഇതുവരെ വിജയിച്ച ചരിത്രമില്ല. 14 വാർഡിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് വന്നത് പുതുസംബന്ധനായ ശ്രീ മായ മാസ്റ്റർ ഭാര്യ നൂർജാൻ ബീവാണ്. അവരുടെ ജനതാദളിന് തീരെ വേരോട്ടമില്ലാത്ത ഒരു വാർഡാണെന്നാണ് പൊതു വാർഡിൽ അറിയപ്പെടുന്നതെങ്കിലും ശ്രീ നൂർജാൻ ബീവത്തിൻ്റെ വിജയസാധ്യത
എത്രത്തോളം പുതിയ പുതിയ വാർഡാണ്. പുതിയ വാർഡിൽ മൊഗ്രാലിനെ സംബന്ധിച്ചിടത്തോളം പുതിയ സ്ഥാനാർത്ഥിയാണ്. മുസ്ലിം ലീഗിന്റെ ഉരുക്കുകോട്ട എന്നറിയപ്പെടുന്ന ആ പ്രദേശത്തിന്റെ ബദ്രിയാനഗർ പ്രദേശത്തിന്റെ ഒരു ഭാഗമാണ് ഈ പുതിയ പെരുവാട് വാർഡ്. ഈ വാർഡിൽ പിന്നെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമുണ്ട്. കൊപ്പളം വാർഡിൽ മുസ്ലിം ലീഗിന്റെ ഉരുക്കുകോട്ടയായ കൊപ്പളത്തിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ വാർഡ് മുസ്ലിം ലീഗിന്റെ യു ഡി എഫിന്റെ കുത്തക സീറ്റാണ് അവിടെ. അവിടെ മുസ്ലിം ലീഗിന്റെ വിജയം ഉറപ്പാണ്. ഒരു ശ്രദ്ധേയമായ ഒരു പോരാട്ടം പറയാനുള്ളത് ശ്രീ മൂസ ദേശീയവേദിയിലൂടെ പൊതുരംഗത്ത് വന്ന വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ എൽ ഡി എഫിൽ സി പി എമ്മിലൂടെ പൊതുരംഗത്തേക്ക് വന്ന വ്യക്തിത്വമാണ് ശ്രീ മുഹമ്മദ്. ഇവർ തമ്മിലുള്ള മത്സരത്തിൽ താങ്കൾ എങ്ങനെ കാണും? മൂസിനെ സംബന്ധിച്ചിടത്തോളം മൂസ അറിയപ്പെടുന്ന ഒരു സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനം മൊഗ്രാലിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് മൂസയുടെ വിജയം ഉറപ്പാണ്. ടൗണിൽ ഹാജി ടി എം സാഹിബിന്റെ സീമന്ത്രപുത്രൻ ഷുഹൈബും അതുപോലെ തന്നെ അറിയപ്പെട്ട താജുദ്ദീനുമാണ് അവിടെ മത്സരമെടുക്കുന്നത്. അവിടെ താങ്കൾ എങ്ങനെ കാണും? ടി കുഞ്ഞി സാഹിബിന്റെ മകൻ ഷുഹൈബിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. മൊഗ്രാൽ ടൗൺ വാർഡാണത്. ആ വാർഡിൽ ഷുഹൈബിന്റെ വിജയ സാധ്യത ഏതായാലും ഉറപ്പാണ്. ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് സംശയമുള്ളത്. ഇത്രയും കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി ഇവിടെ വന്നതിനും പിന്നെ കാര്യങ്ങൾ അന്വേഷിച്ച് പരസ്പരം സംസാരിച്ചതിനും നന്ദി. താങ്ക്സ്. ഇനി ഫുട്ബോൾ വാർത്തകൾ. ബ്രദേഴ്സ് മൊഗ്രാൽ സംഘടിപ്പിച്ച നൈൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ ബാച്ചിലേഴ്സ് മൊഗ്രാൽ പുത്തൂർ കിരീടം ചൂടി. എതിരാളികളെ നിഷ്പ്രഭരാക്കുന്ന മാജിക്കൽ റിയലിസത്തിന്റെ വാർത്താക്കൾ സംഘം ചേർന്ന് നേർക്കുനേർന്ന് നിന്ന് പോരാടുന്ന സൂപ്പർ നൈൻസ് ഫുട്ബോൾ ഫെസ്റ്റ് 2010. സമർത്ഥനായ ഗോൾ കീപ്പർ ഹനീഫയാണ് മൊഗ്രാൽ ടൗൺ ടീമിന്റെ ഗോൾ പുരയ്ക്ക് കാവൽ നിൽക്കുന്നത്. മൂസയും സവാദും ഷബീറും നൌഷാദും മൊഗ്രാൽ ടൗൺ ടീമിന് വേണ്ടി കുപ്പായം അണിയുന്നു. ബ്രദേഴ്സ് മൊഗ്രാലിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച നൈൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ ആതിഥേയരായ മൊഗ്രാലിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തി ബദ്ധവേരികളായ ബാച്ചിലേഴ്സ് മൊഗ്രാൽ പുത്തൂർ കിരീടം ചൂടി. ആവേശം മലതല്ലിയ കലാശക്കളിയുടെ രണ്ടാം പകുതിയിൽ ജാഫർ നേടിയ മനോഹരമായ ഗോളാണ് മൊഗ്രാലിന്റെ കഥകഴിച്ചത്. മത്സരത്തിലുടനീളം മുൻതൂക്കം മൊഗ്രാലിനായിരുന്നെങ്കിലും ലഭിച്ച തുറന്ന അവസരങ്ങൾ പലതും മൊഗ്രാൽ മുന്നേറ്റ നിര നഷ്ടപ്പെടുത്തി. നൌഷാദ് കടവത്തും റഷീദും സജ്ജാദും എതിർ ഗോൾ മുഖത്ത് ആക്രമണത്തിന്റെ പെരുമഴ തന്നെ സൃഷ്ടിച്ചെങ്കിലും മൊഗ്രാൽ പുത്തൂരിന്റെ സമർത്ഥനായ ഗോൾ കീപ്പർ അക്കു എന്ന അസ്കറിന്റെ ചോരാത്ത കൈകൾ അതെല്ലാം നിഷ്ഫലമാക്കി. കളി തീരാൻ രണ്ട് മിനിറ്റ് ശേഷിക്കെ റഷീദിന്റെ ബുള്ളറ്റ് ഷോട്ട് അസ്കറിനെയും മറികടന്ന് ഗോൾ വരെ ചലിപ്പിച്ചെങ്കിലും ലൈൻസ്മാൻ്റെ ഓഫ് സൈഡ് വിളി അവസാന ശ്രമവും പാഴാക്കി. ജേതാക്കൾക്ക് പി സി എം ആഷിഫ് ട്രോഫി സമ്മാനിച്ചു. ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായി റഷീദിനെയും മികച്ച ഡിഫൻഡറായി മൂസയെയും തെരഞ്ഞെടുത്തു. ടോപ്പ് സ്കോററിനുള്ള പുരസ്കാരം സജ്ജാദിന് ലഭിച്ചു. മാഹിൻ മാസ്റ്റർ, കെ സി സലീം, കുത്തിരിപ് മുഹമ്മദ്, എച്ച് എ ഖാലിദ് തുടങ്ങിയവരും സമാപന യോഗത്തിൽ സംബന്ധിച്ചു. വെളിച്ചക്കുറവ് കാരണം സമ്മാനദാന ചടങ്ങിന്റെ ചിത്രീകരണം നടത്താൻ സാധിച്ചില്ല. ജി വി എച്ച് എസ് മൊഗ്രാലിൽ യുവജനോത്സവം ഭംഗിയായി നടന്നു. വിദ്യാർത്ഥികൾക്കായി ജി വി എച്ച് എസ് മൊഗ്രാൽ സംഘടിപ്പിച്ച സ്കൂൾ യുവജനോത്സവം ഭംഗിയായി കലാശിച്ചു. പരിപാടികൾക്ക് പഴയ നിലവാരം പുലർത്താൻ പറ്റിയില്ലെങ്കിലും കുട്ടികളിലെ കലാവാസനയ്ക്ക് കൈമോശം വന്നിട്ടില്ലെന്ന് ഈ യുവജനോത്സവം തെളിയിച്ചു. നമ്മുടെ സ്കൂളിലെ 2010-11 വർഷത്തെ സ്കൂൾ തല കലാമേള ഇന്ന് രാവിലെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. പി ടി എ പ്രസിഡന്റ് കെ പി അബൂബക്കറാണ് മേളയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. നമ്മുടെ സ്കൂൾ പ്രിൻസിപ്പൽ സേതുമാധവൻ നമ്പ്യാർ സ്വാഗതം പറഞ്ഞു. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ പി മുഹമ്മദ് സാറാണ് അധ്യക്ഷം വഹിച്ചത്. പി ടി എ ഭാരവാഹികൾ അതുപോലെ തന്നെ അധ്യാപകർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. 4 വേദികളിലായിട്ടാണ് മത്സരം നടക്കുന്നത്. 1st വേദിയിൽ രാവിലെ മാപ്പിളപ്പാട്ട് മത്സരത്തോടു കൂടിയാണ് മത്സര പരിപാടികൾ ആരംഭിച്ചത്. 2nd വേദിയിൽ മോണോ ആക്ട്, 3rd വേദിയിൽ പദ്യം ചൊല്ലൽ, 4th വേദിയിൽ ഇംഗ്ലീഷ് പ്രസംഗം,
ഇങ്ങനെയാണ് ഇന്നത്തെ മത്സര പരിപാടികൾ ആരംഭിച്ചത്. നാളെ വൈകുന്നേരത്തോടു കൂടി മത്സര പരിപാടികൾ അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു. സ്റ്റേജ് നമ്പർ വണ്ണിൽ അടുത്തതായി നടക്കുന്നത് യു പി വിഭാഗത്തിന്റെ സംഘ നൃത്തമാണ്. ഞങ്ങള് ഞാൻ വന്ന അല്ല നാഭിയാ വന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ഇതുണ്ടോ ഇടനങ്ങൾ നടക്കുന്നുണ്ടായോ? ഇല്ല പണ്ടെങ്കിൽ വിശ്വാസമില്ലേ? ആ ഇനിയൊരു ചോറ് ചായ എടുക്ക്, അല്ല മധുരവും പഞ്ചസാരവും എല്ലാം കൂടെ ഇട്ട് ആയി. അതിനായി ഒരിക്കണീല വന്നതാ ഇതിന്റെ ബട്ടൺസ് എന്തും ശരിയില്ല. ഇനി ക്രിക്കറ്റ് വാർത്തകൾ. ഫ്രണ്ട്സ് മുഗ്രാലിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച നൈൻസ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഫൈറ്റേഴ്സ് ഉദ്യാവർ കിരീടം ചൂടി. ഫൈനലിൽ അവർ ഫ്രണ്ട്സ് ഉപ്പളയെ 2 wicketsകൾക്ക് പരാജയപ്പെട്ടു. ടോസ് നേടി നേരത്തെ ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഉപ്പള 3 ഓവറിൽ 24 റൺസ് മാത്രമാണ് എടുത്തത്. 2 പന്തുകൾ ബാക്കിയിരിക്കെ ഫൈറ്റേഴ്സ് ഉദ്യാവർ വിജയം കണ്ടെത്തി.